നമസ്കാരം. വിയർനെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ ടു ഹോൾ കുന്തനും ക്രിസ്റ്റലും ഉപയോഗിച്ച് ഈ നെക്ലേസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെക്ലേസാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നീളത്തിൽ തന്നെ രണ്ട് സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് സൂചിയും കൂടെ ചേർത്ത് വെച്ച് രണ്ട് ലോക്കും ഒരു സൈഡ് റിങ്ങും കോർത്തു കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മാലയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് നീളത്തിൽ നൂലെടുക്കാം. ഇനി ഈ സൈഡ് റിങ് വിട്ടിട്ട് ഈ ലോക്കിലൂടെ തിരിച്ച് നമുക്ക് ഈ സൂചി രണ്ടും കോർത്തെടുക്കാം. ഇനി ഈ നൂല് ഇതുപോലെ അറ്റത്തേക്ക് കൊണ്ടുവന്ന് സൈഡ് റിങ് അറ്റത്തേക്ക് കൊണ്ടുവന്ന് നോസ് പ്ലയർ ഉപയോഗിച്ച് നമുക്ക് ഈ ലോക്ക് രണ്ടിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലോക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ക്രിസ്റ്റലാണ് കോർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ക്രിസ്റ്റല് റൗണ്ട് ബീഡ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർത്ത് കൊടുക്കാം. ഇല്ല, ക്രിസ്റ്റല് വേണ്ടാന്നുള്ളവർക്ക് ബാക്ക് ചെയിൻ ആണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് കുട്ടികൾക്കുള്ള മാല ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത്. മുതിർന്നവർക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്ക് ചെയിൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 25 ബീഡ്സ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് സൂചിയിലും ഒരുപോലെ നമുക്ക് കോർത്തെടുക്കാം. ഇനി ഇതുപോലത്തെ ഗോൾഡൻ ബോൾസ് അല്ലെങ്കിൽ ത്രീമണി എടുക്കാം. ഗോൾഡൻ ബോൾസും ക്രിസ്റ്റലും എടുത്തിട്ടുണ്ട്. അത് ഓരോ സൂചിയിലായിട്ട് ഞാനിതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഗോൾഡൻ ബോളും ഒരു സൈഡ് ക്രിസ്റ്റലും. ഇനി ഇതുപോലത്തെ ഒരു ടു ഹോൾ കുന്തനം എടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ ഹോളുള്ള ടു ഹോൾ കുന്തനം നമ്മളെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഓരോ ഹോളിലും ഓരോ സൂചി വീതം കോർത്തെടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ കോർത്തെടുക്കാം. ഇനി ഇതിനെ ഇതുപോലെ അറ്റത്തേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഗോൾഡൻ ബീഡ് കോർത്ത സൈഡിൽ തന്നെ അടുത്ത ഗോൾഡൻ ബീഡ് കോർത്തു കൊടുക്കാം. അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ സൈഡിലെ ക്രിസ്റ്റലും ഒരെണ്ണം കോർത്തു കൊടുക്കാം. ഇത് രണ്ടും കോർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ടു ഹോൾ കുന്തൻ ആദ്യം കോർത്തതുപോലെ തന്നെ കോർത്തു കൊടുക്കാം. അപ്പോൾ ടു ഹോൾ കുന്തൻ കോർക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റോണ് എപ്പോഴും ഒരു സൈഡിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആദ്യം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റോൺ എപ്പോഴും ഒരു സൈഡിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ക്രിസ്റ്റലും ഗോൾഡൻ ബീഡും പിന്നെ ഒരു ടു ഹോൾ കുന്തൻ ഇതുപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 28 ടു ഹോൾ കുന്തൻ ഇതുപോലെ കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വലിപ്പം മതി എനിക്ക്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മളുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിതുപോലെ കോർത്തെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ആദ്യം കോർത്തതുപോലെ ഒരു ക്രിസ്റ്റലും ഒരു ഗോൾഡൻ ബീഡും ഇട്ടിട്ട് രണ്ട് സൂചിയും ചേർത്ത് നമ്മൾ ആദ്യം കോർത്തതുപോലെ തന്നെ ഇതുപോലെ ക്രിസ്റ്റല് ആദ്യം നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ 25 ക്രിസ്റ്റല് കോർത്തു കൊടുക്കാം. അപ്പോൾ 25 ക്രിസ്റ്റല് ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ട് ലോക്കും ഒരു സൈഡ് റിങ്ങും കോർത്തെടുക്കാം. ഈ രണ്ട് സൂചിയിലും ഒരുമിച്ച് വേണം കോർത്തെടുക്കാൻ. ഈ സൈഡ് റിങ് വിട്ടിട്ട് നമുക്ക് ആ ലോക്കിലൂടെ തന്നെ തിരിച്ച് ഒരു ക്രിസ്റ്റലിൽ കൂടെ കയറ്റി ഈ സൂചി രണ്ടും തിരിച്ചിറക്കിയെടുക്കാം. ഇതുപോലെ രണ്ടിലും കൂടെ ചേർത്ത് നമുക്ക് തിരിച്ചെടുക്കാം. ഇനി ഇതിനെ ഈ ലോക്കിനെ നോസ് പ്ലയർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിലും ലോക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള നൂല് നമുക്ക് വേണമെങ്കിൽ ക്രിസ്റ്റലിൽ കൂടി ഒന്ന് രണ്ട് ക്രിസ്റ്റലിൽ കൂടി കയറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി.
ഇനി നമുക്കൊരു എസ് ഹുക്കോ ഡബിൾ ഹുക്കോ ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡബിൾ ഹുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുന്ദൻ നെക്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ നെക്ലേസാണിത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടു ഹോൾ കുന്ദൻ്റെയും ഗോൾഡൻ ബീഡ്സിൻ്റെയും കൊളുത്തിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ കുറേ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നെക്ലേസ് കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.